അനന്തകൃഷ്ണൻ, ഇന്ന് രണ്ടരയോടുകൂടി റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. എന്തുകൊണ്ടാണ് ഇത്രയും കാലം സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഇത്തരം ഒരു കടുംപിടുത്തം ഉണ്ടായിരുന്നത്? അതൊക്കെ കോടതി തീരുമാനത്തോടുകൂടി മാറി. ഇപ്പോഴിതാ വീണ്ടും ഒരു പച്ചക്കൊടി. പന്ത് ഈ പറഞ്ഞതുപോലെ, രാഗൻ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ കോർട്ടിലാണ് ഇനി ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും സിംഗിൾ ബെഞ്ച് തീരുമാനത്തിന് ശേഷം മാത്രം അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ, അക്കാര്യത്തിൽ ചെറിയൊരു അനിശ്ചിതാവസ്ഥ നിൽക്കുന്നുണ്ടല്ലോ. മോത്തി, അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. തടസ്സപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും വിഫലമായി. ഇന്നുച്ചയ്ക്ക് 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ അപേക്ഷകർക്ക് കൈമാറാനാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. 5 മാധ്യമപ്രവർത്തകർക്കാണ് ഈ പകർപ്പ് നൽകുക. ഇതിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്, വിവരാവകാശ കമ്മീഷൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളും ഒപ്പം തന്നെ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടാൻ സാധ്യതയുള്ള ഭാഗങ്ങളും ഒഴിവാക്കി 233 പേജുകളാണ് അപേക്ഷകർക്ക് കൈമാറുക. ഇതിൽ ഏതാണ്ട് 16 ഭാഗങ്ങൾ ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അതും പേജ് നമ്പർ പറഞ്ഞുകൊണ്ട് ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ 2-4 വരെയുള്ള പേജിലെ 5, 6, 7, 8 പാരഗ്രാഫുകൾ, 29 വരെ 31 വരെയുള്ള പേജുകളിലെ 57, 58, 59 പാരഗ്രാഫുകൾ, 35, 36 പേജുകളിലെ 69, 70 പാരഗ്രാഫുകൾ, 37 പേജിലെ 73, 74 പാരഗ്രാഫുകൾ, അങ്ങനെ ഏതൊക്കെ പേജുകളിലെ ഏതൊക്കെ പാരഗ്രാഫുകളാണ് ഒഴിവാക്കാൻ പോകുന്നതെന്ന് കൃത്യമായി ഇപ്പോൾ അപേക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ അപേക്ഷ കൈമാറും. നിലവിൽ ഇനിയിപ്പോൾ ആ അപേക്ഷ ഈ റിപ്പോർട്ട് കൈമാറുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമില്ല. രഞ്ജിനിയുടെ ഹർജി തള്ളി. ആ ഹർജി 3 ഇനി കോടതി പരിഗണിക്കാൻ പോകുന്നത്. അതിനു മുൻപ് തന്നെ ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് അതിനു മുൻപ് തന്നെ ഇപ്പോൾ 5 അപേക്ഷകർക്കും ഈ റിപ്പോർട്ട് കൈമാറാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കോടതിയുടെ ഇടപെടൽ കാത്തു നിൽക്കുന്നില്ല. സർക്കാർ വലിയ പ്രതിസന്ധിയിലായി പോയി. കാരണം രഞ്ജിനിയുടെ ഹർജി വന്നപ്പോഴേക്കും ഇത് പുറത്തുവിടേണ്ട, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനമെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് നാടകീയമായി രഞ്ജിനി കോടതിയെ സമീപിക്കുന്നത്. ആ പേര് പറഞ്ഞാണ്, കോടതിയുടെ വിലക്കൊന്നും ഇല്ലാഞ്ഞിരുന്നിട്ടും രഞ്ജിനിയുടെ ഹർജി ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇത് പുറത്തുവിടാതിരുന്നത്. അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. ആ ഒരു ഘട്ടം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് 2:30 പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും 4 ഇത് പൂഴ്ത്തി വെച്ചിരുന്നു. മാധ്യമപ്രവർത്തകർ നിരന്തരം നടത്തിയ പോരാട്ടത്തിൻ്റെ ഒടുവിലാണ് കഴിഞ്ഞ 5 ഈ റിപ്പോർട്ട് കൈമാറാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് നാടകീയമായി സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് ഇതിനെതിരെ ഹർജിയുമായി പോയത്. തുടർന്നത് കൈമാറുന്നത് നിർത്തിവെച്ചു. ആ ഹർജി തള്ളി വീണ്ടും കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് നാടകീയമായി രഞ്ജിനിയുടെ ഹർജിയുമായുള്ള രംഗപ്രവേശം. അതോടുകൂടിയാണ് വീണ്ടും ഇത് തടസ്സപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ നിലവിൽ കോടതിയുടെ തടസ്സങ്ങളില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരിക തന്നെ ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും വ്യക്തമാകാത്തത് സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനൊപ്പം തന്നെ വിവരാവകാശ കമ്മീഷനും ചില ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴും ഈ അങ്ങനെയൊക്കെ പരിരക്ഷ കിട്ടിക്കൊണ്ട് പുറത്തു വരാൻ പോകുന്ന ഭാഗത്തിൽ ആരാണ് ആശങ്കപ്പെടുന്നത്? അതിൽ ഏത് ശക്തികളെയാണ് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളുള്ളത്? അതാണ് ഇപ്പോൾ ഒരു ആകാംക്ഷയായി ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസാന നിമിഷം വരെ ഈ സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ പോലും ഭയപ്പെടുന്നത് ആരാണ്? അതിനുവേണ്ടി അത് പുറത്തു വരാതിരിക്കാൻ അണിയറയിൽ നീക്കം നടത്തിയത് ആരാണ്? അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആരെയാണ് ഈ റിപ്പോർട്ട് ഭയപ്പെടുത്തുന്നതെന്നുള്ള ആകാംക്ഷ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വരാൻ പോകുന്ന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ആകാംക്ഷ പൊതുസമൂഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 2:30 അത് മാധ്യമപ്രവർത്തകർക്ക് കൈമാറി കഴിയുമ്പോൾ അതിന് അടുത്ത നിമിഷങ്ങളിൽ തന്നെ എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് വ്യക്തമാവുകയും ചെയ്യും. നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് പരിഗണിച്ചത്. അതിൽ വിവിധ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. വേതനത്തിൻ്റെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ അതിലുള്ള സമത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സിനിമാ സെറ്റുകളിലെ വിവേചനം, അവർക്ക് സ്ത്രീകൾക്ക് അത് പ്രാഥമിക സൗകര്യം പോലും ഇല്ലാത്ത അവസ്ഥ, അതിനൊപ്പം തന്നെ ലൈംഗിക ചൂഷണം, ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെയുള്ള പിന്നണി കളികൾ കാണുമ്പോൾ അത് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളാണോ, അതിലാരുടെയെങ്കിലും പേരുകളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയർന്നത്. ഏതായാലും ഈ ഡിലീറ്റ് ചെയ്ത ഭാഗങ്ങൾ ഒഴിവാക്കി പുതിയ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ എന്തായാലും ഹേമ കമ്മിറ്റിയുടെ കൺക്ലൂഷൻ ഉണ്ടാകും, ഫൈൻഡിങ്സ് ഉണ്ടാകും. അതിൽ എന്തൊക്കെയാണ് സിനിമാ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ആ നിർദ്ദേശങ്ങളും ഉണ്ടാകും. അപ്പോൾ വലിയ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ പോകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ.